നാഷ്വിൽ ഹോട്ട് ഫ്രൈഡ് ചിക്കൻ. വളരെ എരിവുള്ള ഒരു അമേരിക്കയിലെ നാഷ്വിൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ഫ്രൈഡ് ചിക്കൻ അത്. എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ ഇതിനു മുമ്പ് ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് ആദ്യം മാരിനേഷൻ, അതിന് വേണ്ടി തൈര്, വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, മുളകുപൊടി, ഉപ്പ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബാഗിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഒക്കെ ഇട്ട് നമ്മൾ സ്കിന്നിലെ ചിക്കനുമായിട്ട് മിക്സ് ചെയ്യണം. ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് പറഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് 3-4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഒരു രാത്രി മുഴുവൻ വെച്ചാൽ ബെസ്റ്റ്. ഇനി കുക്കിംഗ് ഡേൻ്റെ അന്നത്തെ കാര്യമാണ് പറഞ്ഞത്. കുക്കിംഗ് ഡേൻ്റെ അന്ന് നമ്മളൊരു സോസ് പ്രിപ്പയർ ചെയ്യണം. അതിന് ഫസ്റ്റ് വേണ്ടത് ബട്ടർ, ഹണിയോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ. അതിലേക്ക് നമ്മൾ എരിവില്ല മുളക് പൊടി, കാശ്മീരി ചില്ലി കളറിനും പിന്നെ ഇത്തിരി കുരുമുളകും ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ കോട്ടിംഗ് ആണ് പ്രീം. കോട്ടിങ്ങിന് വേണ്ടി മൈദ, ആ മൈദയിൽ നമ്മൾ കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ക്രിസ്പിനെസ് തരിക. പിന്നെ ഉപ്പ്, മുളക് പൊടി ഇതെല്ലാം മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ചിക്കനെ മാരിനേഷനിൽ എടുത്ത് മാറ്റി നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വെക്കുക. അതിൻ്റെ മുകളിലത്തെ ലിക്വിഡൊക്കെ നമ്മളൊക്കെ ഒപ്പിയെടുക്കാം. ഇനി അത് നമ്മുടെ ഈ പൊടിയിലിട്ട് നമുക്ക് ഫുള്ള് കവർ ചെയ്യാം. നന്നായിട്ട് എക്സസ് നമ്മൾ തട്ടിക്കളയണം. ഇനി നമ്മൾ മാരിനേഷൻ ഇല്ല, അതെടുത്ത് വെച്ച മാരിനേഷൻ നമ്മൾ ഈ പൊടി വെച്ച് നമ്മൾ കവർ ചെയ്ത് വീണ്ടും മുക്കി വീണ്ടും പൊടിയിലിട്ട് നമ്മൾ കവർ ചെയ്യണം. അതായത് ഡബിൾ കോട്ടിംഗ് ആണ്. അപ്പോൾ സൂപ്പർ ക്രിസ്പി ആവും നമ്മുടെ സംഭവം. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഫ്രൈ ചെയ്യേണ്ട ചില ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്യണം. ഓവർ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ പുറത്ത് പെട്ടെന്ന് കരിഞ്ഞു പോയി ഉള്ളു വേവില്ല. എന്നാൽ കുറഞ്ഞു കഴിഞ്ഞാലോ ഇത് ലിക്വിഡ്, അതായത് ഓയിൽ ഫുള്ള് വലിച്ചെടുത്ത് സോഗയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്തിരുന്നോ അത് എങ്ങനെയാണ് ഇതിൻ്റെ പുറത്തെ ക്രിസ്പിനെസ് നോക്കാം. നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക, കണ്ടോ, ഈ സൗണ്ടാണ് പ്രത്യേകം. ഇനി നമ്മുടെ ബ്രഷ് ചെയ്യാൻ നമ്മുടെ സോസ് നാഷ്വിൽ ഹോട്ട് ഫ്രൈഡ് ചിക്കൻ റെഡിയാണ്. ഇനി ഇത് സെർവ് ചെയ്യേണ്ട രീതി വെച്ചാൽ ഒരു ബ്രെഡിൻ്റെ മുകളിൽ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ വെച്ച് ഒരു പിക്കിളും വെച്ചിട്ടാണ് പൊതുവേ ഇത് സെർവ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എൻ്റെ രീതി ഒന്ന് ട്രൈ ചെയ്താണ്. അപ്പം ട്രൈ ചെയ്യണം. നല്ല എരിവുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് നല്ല എരിവ് ഇട്ടിട്ട് നമുക്കിത് ട്രൈ ആവുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.